ഒരു പേര് റോയൽ ഡ്രൈവ് എന്നുള്ള പേരിടാനുള്ള കാരണം? റോയൽ ഡ്രൈവ് എന്ന പേര് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വിഷൻ. ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ യാത്ര ചെയ്തപ്പോൾ ഒരു ബസ്സിൽ ഒരു ബസ്സിൻ്റെ അല്ല ഒരു ട്രാവൽസിൻ്റെ പേര് കണ്ടു. വളരെ ഒരു ലോക്കൽ പേര്, പേര് പറയുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ച് ആ പേരിടുന്നതിൽ തന്നെ അവർക്ക് ഉറപ്പുണ്ട് അവർ ആ ഏരിയ വിട്ട് വളരണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ വിഷൻ ഗ്ലോബൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തെവിടെയും ഇപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബ പേരിടാം അല്ലെങ്കിൽ മക്കളെ പേരിടാം, ഇങ്ങനെ പല രീതിയിൽ ബിസിനസ്സിൻ്റെ പേരിടുന്നതാണ്. അതേസമയം നമ്മൾ ഇതിനെ വേൾഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ ലോകത്തെ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പേരായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് എൻ്റെ എഫ് ബി പേജിൽ ഇട്ടതാണ് എനിക്കിങ്ങനെ ഒരു ലക്ഷറി കാറിൻ്റെ ഷോറൂം തുടങ്ങി. ഞാൻ ഓൾറെഡി ഈ മേഖലയിൽ ഉണ്ടെന്ന് ആളുകൾക്കറിയാം. ലക്ഷറി കാറിൻ്റെ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒരു പേര് സജസ്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ന്യൂസിലാൻഡ് എന്നുള്ളൊരു ഒരു മലയാളി, അദ്ദേഹമാണ് ഈ പേര് എനിക്ക് ആദ്യമായിട്ട് സെലക്ട് ഇതിലിട്ട് എഫ് ബിയിലിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ കമ്പനി സെക്രട്ടറിയായിട്ട് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എല്ലാം അവൈലബിൾ ആണ്, ഇതുവരെ എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഈ പേര് ആക്ച്വലി എത്തുന്നത്. പിന്നെ ഈ പേര് കിട്ടിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ പേരിനെ കുറിച്ച് കൂടുതൽ നോക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സായിട്ട് വളരെ മാച്ചാണ്. രണ്ടാമത് ഈ ഡ്രൈവ് എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. വണ്ടി ഓടിക്കുന്നതിന് അപ്പുറം നമ്മുടെ ഒരു ഉൾപ്രേരണ, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള അപ്പോൾ രാജകീയമായൊരു ഉൾപ്രേരണ എന്നുള്ളൊരു അർത്ഥം കൂടി ഇതിനുണ്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷമായി. അങ്ങനെ ഈ പേര് ഓ തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങളെ കസ്റ്റമറാണ്. മൂന്നോളം കാറുകൾ ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. മലയാളി എവിടെയുള്ള അദ്ദേഹം? എടപ്പാളുണ്ട് സതീഷ്, ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞത്. ഷറഫുദ്ദീൻ, ഷറഫുദ്ദീൻ ആണ് നമുക്ക് പേര് സംഭാവന ചെയ്തത്. ഷറഫുദ്ദീൻ മൂന്ന് നമ്മളെ കാറുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഷറഫുദ്ദീന് ഇതിനൊരു മൈൻഡ് ദീർഘവിഷം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അത് യാതൊരു പരിചയമില്ല, ഇല്ല ഇല്ല, ഫേസ്ബുക്കിലെ ഫ്രണ്ട് ആണ്. അന്ന് ഞാൻ പറഞ്ഞില്ല ബ്രദർ ന്യൂസിലാൻഡിലുണ്ട്, അവർ തമ്മിൽ പരിചയമുണ്ട്, അങ്ങനെ റിലേഷൻ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും വേറെ ഈ വ്യക്തിയായിട്ട് പരിചയങ്ങളൊന്നുമില്ല. അപ്പം അദ്ദേഹം കമൻറ്റ് ചെയ്തു, കുറേ കമൻറ്റുകൾ വന്നു, പല പല പേരും വന്നു. പക്ഷെ അതിൽ നമ്മൾ സെലക്ട് ചെയ്തത് ഇതായിരുന്നു. ഞാനും കുറേ പേഴ്സണലായിട്ട് കുറേ തിരഞ്ഞുകൊണ്ടിരുന്നിരുന്നു, പക്ഷെ എനിക്കും ഈ ഒരു പേര് കിട്ടിയപ്പോൾ ഇതിനോടൊരു എന്തൊരു ഇഷ്ടം വന്നു. അല്ല, ഞാനും മനസ്സിലാക്കുന്ന ഈ പ്രകൃതിക്ക് എല്ലാത്തിനും, ഇത് ഇപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ, പ്രകൃതി ആയിക്കോട്ടെ, എല്ലാം ഇപ്പോൾ ഒരു മരം, നമ്മളൊരു തേക്കാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഒരുപാട് സമയം പിടിക്കും. ഇപ്പോൾ കപ്പയാണെങ്കിൽ നമുക്ക് 6 മാസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും, പക്ഷെ തേക്കിൻ്റെയും കപ്പയുടെയും വാല്യൂ രണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ടൈം നമ്മളുടെ വിഷൻ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ വാല്യൂ നന്നായിരിക്കും, പക്ഷെ നമ്മൾ അത്രയും കാലം ക്ഷമിച്ചേ പറ്റൂ. ഒരു സുപ്രഭാതത്തിൽ നമുക്ക് റിസൾട്ട് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ, പ്രകൃതിയുടെ ഈ പ്രോസസ്സിനെ നമ്മൾ ഉൾക്കൊള്ളുക, എന്നിട്ട് വർക്ക് ചെയ്യുക, ഇതാണ് എനിക്കതിൽ തോന്നിയിട്ടുള്ളത്. ഹോബി എന്താണ്? ഹോബി ഡ്രൈവിംഗ് ആണ് ഏറ്റവും ഇന്നും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരം പോയി വന്നു, ഞാൻ ആ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ ഫുള്ളായിട്ട് വിളിച്ചത്. നമുക്ക് ഡ്രൈവറൊന്നും വേണ്ട, ഡ്രൈവർ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ടീം ഡ്രൈവേഴ്സ്. പക്ഷേ ഞാനിപ്പോൾ അത്രയും ഇപ്പോൾ മീറ്റിങ്ങോ കാര്യങ്ങളോ കൂടുതൽ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അവർ ഉപയോഗിക്കാറുള്ളൂ. മറ്റേത് ഞാൻ സ്വയം ഡ്രൈവ് ചെയ്യലാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട. നമ്മളെപ്പോഴും മറ്റൊരാളെ പഠിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് ഇപ്പോൾ ഉദാഹരണം എന്താ പറയുക, ഹിമാലയത്തിൽ പോയി എന്ന് കൂട്ടാം. ആ ആളോട് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഹിമാലയത്തിലെത്താൻ പറ്റും. അതേസമയം നമ്മൾ സ്വയം വഴി വെട്ടി അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളെ മുന്നിൽ കേരളത്തിൽ നിന്ന് സക്സസ് ആയ ആളുകളുണ്ട്. പണ്ടൊക്കെ നമുക്ക് USയിലെയും ഫോർഡിൻ്റെ ഒക്കെ കേസ് സ്റ്റഡിക്ക് നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പം ഇന്ന് നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല നല്ല ബിസിനസ്സുകാർ വളർന്നു വന്ന് ഇവിടുന്ന് പച്ചപിടിച്ച് രക്ഷപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഇവരെ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ഇന്നും മാർക്കറ്റിലുണ്ടാവാം. അവർ തരണം ചെയ്ത വഴികളെ നമ്മൾ കുറച്ച് ഡിജിറ്റലിയും കൂടി സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ഇന്നോവേഷനും കൂടി കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് അവർ 10 വർഷം കൊണ്ട് നേടിയെടുത്ത് നമുക്ക് ചിലപ്പോൾ 2 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ നിരീക്ഷിക്കലാണ് ഒരു ആസ് എ ഓണ്ടർപ്രണർ നമ്മുടെ മെയിനായിട്ടുള്ള ജോലി. ഓപ്പറേഷൻസ് നമുക്ക് ടീമുണ്ട്, അവർ ചെയ്തോളും. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഫ്യൂച്ചറും
അല്ലെങ്കിൽ ഇതിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ്. ആ ഒരു പഠിത്തം ഫലങ്ങളാണ് ഏറ്റവും വലിയ ഉദാഹരണമല്ല. നമ്മളാണ് നമ്മൾ ഏറ്റവും താഴെ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരു വളർച്ച ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയല്ല, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, കാരണം അപ്പോഴാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് കരുതിയാൽ നമ്മൾ നമ്മളാണ് ഏറ്റവും ടോപ്പെങ്കിൽ നമ്മൾ ആരെയും കേൾക്കാൻ തയ്യാറാവില്ല. അതേസമയം നമ്മൾ അവരിലൊരാളാണല്ലേ അവരെ പോലെയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ഹയറാർക്കി. ഇപ്പം ജി എം ആണെങ്കിലും താഴെയുള്ള ആളാണ്, ഇതൊക്കെ ഒരു നിമിത്തങ്ങളാണ്. ബാക്കിയെല്ലാവരും നമ്മൾ കോമൺ മാനാണ്. ഇപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വെള്ളം കൊടുക്കുക, കസ്റ്റമർ കൊടുക്കുന്ന ഒരു ജ്യൂസ് ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളൊരു പ്രാവശ്യം അത് ചേഞ്ച് വരുത്തി, വേറൊരു ടീം വന്ന് ഒരു ലിക്വിഡ് തന്ന് ഇത് കുറച്ച് ലക്ഷറിയാണ് അതാണിത് മറ്റേ ഞങ്ങൾ ഇവിടെ മേക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഫീഡ്ബാക്ക് ഇവിടുന്ന് ചേച്ചി പറഞ്ഞു, ഈ വെള്ളം ആളുകൾ മുഴുവൻ കുടിക്കുന്നില്ല, രണ്ടാമത് നമ്മൾ ആ പഴയ ജ്യൂസാണ് ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ ആ ഫീഡ്ബാക്ക് ആ ചേച്ചി പറയുമ്പോൾ നമ്മളത് കേട്ടു. ഞങ്ങൾ അത് ഉടനെ, ആക്ച്വലി ചേച്ചിക്ക് പണി കൂടുതലാണെന്ത് നമ്മളെ വെള്ളം ഉണ്ടാകും, നമ്മൾ ഇവിടുന്ന് ജ്യൂസ് അടിച്ചുണ്ടാക്കുന്ന, മറ്റേത് പറഞ്ഞാൽ ലിക്വിഡ് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയാൽ മതി. പക്ഷെ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടമല്ല എന്നുള്ള, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഏത് ലെയറിലുള്ള ആളുകളെയും നമ്മൾ കേൾക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മൾ ബിസിനസ്സിൽ നമുക്ക് ചേഞ്ച് ചെയ്യും. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്, എല്ലാ ക്വാർട്ടറിലും എല്ലാവരുടെ അടുത്തു എഴുതി വാങ്ങിക്കും എന്താണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മുടെ ഒരു സോട്ട് എഴുതി വാങ്ങിക്കും എല്ലാ ടീമിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതിൽ അവർ എഴുതിയതാണ് ആക്ച്വലി. അപ്പോൾ ചിലപ്പോൾ ഡ്രൈവർമാർക്ക് കമൻ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് മേലെ ഇരിക്കുന്ന ആളെ കയ്യിൽ നിന്ന് മാത്രമാണ് കോൺട്രിബ്യൂഷൻ എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഇതിലുള്ള ഓരോ ആളുകളും അവരുടേതായ സ്ഥാനത്ത് നിന്ന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഓണേഴ്സായ നമ്മൾ കൊടുക്കണം. അവർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താലേ അവർ പറയുള്ളൂ. ഇപ്പോൾ കോർ ടീമിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആ ടീമെന്നുള്ള മൊത്തത്തിലുള്ള ഐഡിയയാണ് വരിക. മറ്റേത് നമ്മളുടെ സ്വന്തം തീരുമാനം. അപ്പോൾ നമ്മളെ നമ്മളുടെ കഴിവ് വരെ ആ കമ്പനി വളരുള്ളൂ, അതിന് മുകളിലോട്ട് കമ്പനി വളരില്ല. അപ്പോൾ തീർച്ചയായിട്ടും ടീമാണ്, ടീമിൻ്റെ അഭിപ്രായം എടുക്കാതെ നമുക്ക് വളരാൻ കഴിയില്ല. നമുക്കൊരു വലിയ സക്സസ് വേണമെങ്കിൽ ടീമിനെ വളർത്തുക. കാരണം ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ, ഇപ്പോൾ ഞാൻ നമ്മുടെ മലപ്പുറം ഷോറൂമായ എനിക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വിൽക്കാം, കസ്റ്റമർ അറ്റൻഡ് ചെയ്യാം, ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ഇത് വളർന്നു കഴിഞ്ഞ് എനിക്ക് ഇവിടെ കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടീമിൻ്റെ അഭിപ്രായം കേട്ടാൽ മാത്രമാണ് അത് എനിക്കത് അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോഴാണത് പെട്ടെന്ന് അത് വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. കാരണം അവരാണ് ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്നത്, അവരാണ് കസ്റ്റമറെ കാണുന്നത്. അപ്പോൾ അവരുടെ വോയിസിന് വലിയ പ്രാധാന്യം ബിസിനസ്സിലുണ്ട്.